കോഴിക്കോട് ആനയാംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ H1N1 സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ DMOയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും മരുന്നുൾപ്പെടെ എല്ലാ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും DMO ജയശ്രീ മാധ്യമങ്ങളെ അറിയിച്ചു. ഡിവൈഡ് ചെയ്തിട്ട് ഓരോ വാർഡുകളിലാക്കി ടീമാക്കി തിരിച്ചിട്ടുണ്ട്. അവരിപ്പോൾ ഹൗസ് വിസിറ്റ് നടത്തി പനിയുള്ളവരും അതുപോലെ തന്നെ ഇപ്പൊ ട്രീറ്റ്മെന്റിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സിംപ്റ്റംസ് ഉണ്ടോ എന്നുള്ളതൊക്കെ കണ്ടെത്തി അവർ ഉച്ചയോടുകൂടി റിപ്പോർട്ട് ചെയ്യും. അതിനുശേഷം ഞങ്ങളൊരു മീറ്റിംഗ് കൂടും. പിന്നെ ആവശ്യത്തിനുള്ള മരുന്ന് മാസ്ക് എന്നൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. നിലവിൽ ആരും തന്നെ അഡ്മിറ്റഡ് അല്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർമാർ, സന്നദ്ധ പ്രവർത്തകർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. എല്ലാ വാർഡുകളിലും അടിയന്തര യോഗം ചേരാനും പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലുമുള്ള പനിബാധിതരെ കണ്ടെത്താനും യോഗത്തിൽ തീരുമാനമായി. പഞ്ചായത്തിലെ മദ്രസകൾ, അംഗൻവാടികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച വരെ അവധി നൽകാനും യോഗം തീരുമാനിച്ചു. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും മെഡിക്കൽ ക്യാമ്പ് സജ്ജമാണെന്നും ജില്ലാ കളക്ടർ സീരാം സാംബശിവറാവു അറിയിച്ചു. ഇവിടെ ഈ കാരശ്ശേരി പഞ്ചായത്തിലെ കുറച്ച് പേർക്ക് H1N1 ഉള്ള സ്ഥിതിക്ക് എല്ലാവർക്കും അറിയാം. അത് സ്ഥിതിക്ക് നമുക്ക് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് ഇവിടെ. ഓക്കെ, ഹെൽത്ത് ക്യാമ്പ്സ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ട് ഇന്നലെ മുതലേ ഹെൽത്ത് ക്യാമ്പ്സ് തുടങ്ങി. വാർഡ് തലത്തിൽ ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കിയിട്ട് 2-3 വാർഡ്സ് ഒരു മെഡിക്കൽ ടീം പോയി. ഓക്കെ, പോയിട്ട് അവിടെ കുറ്റ മെഡിക്കൽ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫീവറുള്ള എല്ലാവർക്കും ആവശ്യമുള്ള സ്ക്രീനിങ് ചെയ്യുകയും ഓക്കെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും ആശങ്ക ഒരിക്കൽ വേണ്ട, കുറച്ച് ജാഗ്രതകളുണ്ട്, എല്ലാവർക്കും അറിയാമത്. ഓക്കെ, ആ ജാഗ്രതകൾ വെച്ചാൽ മതി. ഫീവർ ആരാണുണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ടിട്ട് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വീട്ടിലെ ഉണ്ടാവണം. ഓക്കെ, പബ്ലിക് ഫംഗ്ഷൻസ് ഇതുപോലെ പനി പടരാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതും യാത്രകളും കഴിവതും ഒഴിവാക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകുന്നു. മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പുകളും ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രോഗിക്ക് കൂടുതലായിട്ടുള്ള അത് പരിസരത്തോ ഉള്ള സ്ക്രീനിങ് ക്യാമ്പുകളുണ്ട്. ആശുപത്രിയിലെ ഡോക്ടർമാരെല്ലാം നമ്മൾ ഇതിന് അലേർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സീരിയസ് രൂപത്തിലുണ്ടെങ്കിൽ അവരെ കിടത്തി ചികിത്സയ്ക്കാനുള്ള സംവിധാനങ്ങളും ആരോഗ്യവകുപ്പ് പൂർണ്ണമായി ചെയ്തിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറും ടീമും എല്ലാം വളരെ പെർഫെക്റ്റായിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തന്നെയാണ് കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള എല്ലാ ഔട്ട്ബ്രേക്ക് എപ്പിസോഡും നമ്മൾ മാനേജ് ചെയ്ത് ഇതേപോലെ തന്നെയാണ്. അതേ കൃത്യമായ രീതിയിലാണ് ഇവിടെയും ജില്ലാ മെഡിക്കൽ ഓഫീസറും ജില്ലാ പ്രോഗ്രാം മാനേജറും ടീമും ആരോഗ്യ ഡിസ്ട്രിക്ട് ടീംസും മൊത്തം അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തു വരുന്നതായിട്ട് നമ്മുടെ എൻ്റെ നിരീക്ഷണത്തിൽ ഇപ്പോൾ